അഴിയൂർ പഞ്ചായത്തിലെ 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോൺ ആയതോടെ അടിയന്തര RRT യോഗം ചേർന്നു. പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന മാഹി, ഏറാമല, ഒഞ്ചിയം അതിർത്തികൾ പോലീസ് അടച്ചു. ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത COVID-19 പോസിറ്റീവ് രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തി രോഗി സന്ദർശിച്ച കല്ലാമല UP സ്കൂൾ പൂർണ്ണമായും അടച്ചു. രോഗിയുമായി സമ്പർക്കത്തിന് സാധ്യതയുള്ളവരെ വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. മുക്കാളി ജുമാഅത്ത് പള്ളിയിൽ ജുമാ നമസ്കാരം നിർവഹിക്കുവാനും രോഗി പോയിട്ടുണ്ട്. അന്നത്തെ ദിവസം പള്ളിയിൽ നിസ്കാരത്തിന് പോയ 100 പേർ ക്വാറന്റൈനിൽ പോകുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണിവരെ മാത്രം ലൈസൻസ് നോക്കിയാണ് അവശ്യ സർവീസ് ആണോ എന്ന് നിശ്ചയിക്കുക. മുഴുവൻ ആരാധനാലയങ്ങളും ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടാൻ തീരുമാനിച്ചു. ഹോട്ടലുകൾ പാർസൽ മാത്രമാണ് നൽകുന്നത്. ജീവനക്കാരുടെ പേരുവിവരം പഞ്ചായത്തിന് നൽകണം. പഞ്ചായത്ത് ഓഫീസിലെ പ്രവർത്തനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നും അഴിയൂർ പഞ്ചായത്ത് അറിയിച്ചു. പഞ്ചായത്ത് വീണ്ടും കണ്ടെയ്ൻമെന്റ് സോണായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉറവിടം അറിയാത്ത ഒരു കോവിഡ് പോസിറ്റീവ് രോഗി പഞ്ചായത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക പഞ്ചായത്ത് ശേഖരിച്ചു വരുന്നു. സ്കൂളിലും അതോടൊപ്പം തന്നെ ബാങ്കിലും ആരാധനാലയങ്ങളിലും അദ്ദേഹം പോയിട്ടുണ്ട്. അവിടെയൊക്കെ സമ്പർക്ക പട്ടിക കണ്ടെത്തി മുഴുവൻ പേരെയും ടെസ്റ്റ് വീട് ക്വാറന്റൈനിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ അതിർത്തികൾ മുഴുവനും പോലീസിൻ്റെ സഹായത്തോടുകൂടി അടച്ച് സീൽ ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലും വാർഡ് RRTയുടെ നേതൃത്വത്തിൽ വാർഡിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്നതിന് വേണ്ടി 5 വോളണ്ടിയർമാരെ സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ളവരെ സജ്ജമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങൾ പൂർണ്ണമായും അടച്ചിടാൻ ഇന്നത്തെ RRT യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്നതിനും അതോടൊപ്പം ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി പാർസൽ മാത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും അഴിയൂർ പഞ്ചായത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നതാണ്. മുക്കാളിയിൽ പഴത്തിൻ്റെ കൊലയും കൊണ്ടുവരുന്ന ലോറി നാളെ മുതൽ വരാതിരിക്കുന്ന ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നത് കർശനമായി നിയന്ത്രിക്കുന്നതാണ്. സമ്പർക്ക സാധ്യത പൂർണ്ണമായും ഇല്ലാതാക്കി സാമൂഹ്യ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വന്ന പോസിറ്റീവ് കേസ് വലിയ രീതിയിലുള്ള പ്രയാസമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഈ കാര്യത്തിൽ പൂർണ്ണമായി സഹകരിച്ച് വീടുകളിൽ തന്നെ പൂർണ്ണമായും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുകൂടി പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറത്തിറങ്ങാതെ വാർഡ് RRT മുഖേന കാര്യങ്ങൾ നടത്തി മറ്റുള്ള എല്ലാ കാര്യത്തിനും പഞ്ചായത്തുമായി സഹകരിക്കണമെന്ന് മുഴുവൻ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ RRT യോഗം കൃത്യമായ രീതിയിൽ കർശനമായിട്ടുള്ള ചില നിബന്ധനകൾ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും പാലിക്കണമെന്ന് വിനീതമായി എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു.